Hello, hi, dear friends. I have a simple ice cream. I have a professional ice cream making. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റുന്നില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ എന്താ പറയുക ഇതൊരു പ്രൊഫഷണൽ ഐസ്ക്രീം മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കണം അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞുതരാം അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ലിറ്റർ പാലിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് പ്യുവർ വാനില ഐസ്ക്രീമാണ് ചെയ്യുന്നത് വേറെ ഫ്ലേവറൊന്നും ഇല്ല ജസ്റ്റ് വാനില അപ്പോൾ ഒരു ലിറ്റർ പാൽ അപ്പം മിൽമയുടെ നീല കവറാണ് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് അതായത് ഇച്ചിരി റിച്ചായിട്ടുള്ള മിൽക്ക് റിച്ച് മിൽക്ക് ഇതിനെ നമുക്കൊന്ന് കുറുക്കുക എന്ന് പറയുമ്പോൾ ഈ 1 ലിറ്ററിനെ ഒരു 3/4 ലിറ്ററായിട്ട് കുറയുന്നതുവരെ അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം പാടയൊന്നും കിട്ടാണ്ട് നമ്മളതിനെ ഒന്ന് ചെറുതായിട്ട് കുറുക്കണം ഒരു 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4 കപ്പ് ഉണ്ടാവും അതിനെ ഒരു 3/4 ആക്കണം 3/4 ലിറ്റർ പോലെ ആക്കണം ഏകദേശം ഒരു 3 കപ്പ് വരെ ആകുന്ന പോലെ തിളപ്പിക്കണം അപ്പോൾ അടുപ്പ് കത്തിച്ചു ഇനി ഇത് ഒന്ന് കുറുക്കിയെടുക്കാം കുറുക്കാൻ വെച്ചാൽ ഭയങ്കര കുറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിത് പ്രധാനമായിട്ട് വേണ്ടത് ഇത്രേ ഉള്ളൂ അടിക്ക പിടിക്കരുത് പിന്നെന്താ പാട കിട്ടണ്ട അപ്പോൾ തടിത്തവി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഇത് ഒന്ന് കുറുക്കി വരും അപ്പോൾ ഇതിൻ്റെ ഇതിൽ വെള്ളം കുറവുള്ള പാലാണ് എങ്കിലും നമ്മളൊരു 1 ലിറ്ററിനെ 3/4 ലിറ്ററായിട്ട് ചുരുക്കും അതിനാണ് ഇച്ചിരി സമയമെടുക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും സമയമെടുക്കുന്ന കാര്യമല്ല പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 2-3 കാര്യങ്ങൾ വേണമെന്ന് അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് GMS പൗഡർ പിന്നെ ഒന്ന് CMC പൗഡർ ഇതെല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുപ്പിയിലുള്ളതാണ് ഇത് പക്ഷേ പാക്കറ്റിൽ കിട്ടുന്നതുകൊണ്ട് വലിയ വിലയില്ല ഒരു 50-60 രൂപയ്ക്കൊക്കെ 50 രൂപയ്ക്ക് അകത്ത് കിട്ടും അല്ലെങ്കിൽ 60 രൂപയ്ക്ക് അകത്തൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ചെറിയ പാക്കറ്റ് ടെട്രാപാക്സിൽ കിട്ടും ഇതാണ് നമ്മുടെ GMS പൗഡർ ഇതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നില്ല ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊവിഷ്യൻ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുന്ന കടകളിൽ കിട്ടും കേക്ക് മെറ്റീരിയൽ എല്ലാം വാങ്ങുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും പെർച്ചേസ് ചെയ്യും ഇതിൽ അകത്തൊരു തരിതരി പോലത്തെ ഒരു വൈറ്റ് ചെറിയ റവ മാതിരി തോന്നും ചെറിയ തരിയാണ് അതാണ് ഒരു കാര്യം GMS പൗഡർ പിന്നെ വേണ്ടത് CMC പൗഡർ CMC പൗഡർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പ്യൂറിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പക്ഷേ ഇതിനെക്കാട്ടിലും വില കുറവുള്ള ബ്രാൻഡുകൾ അവൈലബിൾ ആണ് എന്തായാലും ഞാൻ ലിങ്ക് നോക്കിയിട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തെ സ്റ്റെയിൻസ് പറഞ്ഞ കടയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇത് CMC പൗഡർ കാണുന്നുണ്ട് ഇത് വളരെ ഫൈനായിട്ടുള്ളൊരു പൗഡറാണ് ബേക്കിംഗ് പൗഡറൊക്കെ പോലെ ഇരിക്കും ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഇതൊന്നും തന്നെ ടോക്സിക് അല്ല നോൺ ടോക്സിക് ആണ് ടോക്സിക് എന്ന് വെച്ചാൽ ഒരു വിഷം അങ്ങനെയൊന്നുമല്ല ഒരു ഭയങ്കര കെമിക്കലാണ് അങ്ങനെ പേടിയൊന്നും വേണ്ട ഈ GMS പൗഡറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീംസ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കഴിക്കുന്ന ഐസ്ക്രീംസ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിരിക്കും അല്ലേ ഭയങ്കര ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിരിക്കും അത് അങ്ങനെ ഒരു കാര്യം ആയി വരുന്നത് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിലെല്ലാം കമേഴ്ഷ്യൽ ഐസ്ക്രീംസിൽ GMS പൗഡർ ചേർക്കുന്നത് കൊണ്ടാണ് ഓക്കെ അതാണ് കാര്യം ഇത് കൂടുതൽ ചേർക്കും ഇത് 1.5 ടേബിൾ സ്പൂൺ ഏകദേശം ഒരു 4 ടീസ്പൂൺ ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഇത്രയും അളവ് പാലിന് അതേസമയം CMC പൗഡർ വളരെ കുറച്ച് ചേർത്താൽ മതി ഒരു 1/2 ടീസ്പൂണേ ചേർക്കുള്ളൂ ഈ CMC പൗഡർ എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് സത്യത്തിലൊരു പ്രിസർവേറ്റീവാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചീത്താകില്ല ഇതിപ്പോൾ ടൊമാറ്റോ സോസ് കെച്ചപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചേർക്കാറുണ്ട് കാര്യം പ്രിസർവേറ്റീവ് പോലെ CMC പൗഡർ അത് കൂടാണ്ട് ഇതിന് വേറൊരു സ്റ്റെബിലൈസിങ് പ്രോപ്പർട്ടി ഉണ്ട് സ്റ്റെബിലൈസിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാൽ ഉടനെ തന്നെ അലിഞ്ഞൊന്നും പോയില്ല പിന്നെ ഈ കാര്യങ്ങൾ ചേർക്കുന്ന അത് അങ്ങനെ ഒരു കാര്യമുണ്ട് അത് പ്രിസർവേറ്റീവ് ആണ് ക്രീമിയാകും ചീത്താവില്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആൻഡ് അതൊക്കെ ആകും പിന്നെ പെട്ടെന്ന് അലിഞ്ഞ് അങ്ങോട്ട് പോവില്ല അതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റെബിലൈസിങ് ഏജൻസ് ആണ് അതുകൊണ്ടാണ് ഈ കമേഴ്ഷ്യൽ ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമും വീട്ടിൽ വാങ്ങുന്ന ഐസ്ക്രീമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ വരുന്നത് ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ് ഇതും മറ്റൊരു പ്രധാന കാര്യമാണ് ഇതൊരു വലിയ കണ്ടെയ്നർ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത്രയും വരുന്നതിൻ്റെ ആവശ്യമില്ല ദേ ഭയങ്കര ജെല്ലി മാതിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർ പോലിക്ക് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ലിക്വിഡ് ഫോമിലുള്ളതാണ് ഓക്കെ ഇത് ഇച്ചിരി 1 കിലോയുടെ ഇതാണ് 1 കിലോയ്ക്ക് പോലും 100-105 രൂപയുടെ വിലയുള്ളൂ അപ്പോൾ അതിന് വലിയ വിലയുള്ള കാര്യമൊന്നുമല്ല ഇത് ചേർക്കുന്നതുകൊണ്ട് വേറെയും കുറച്ച് കാര്യമുണ്ട് ക്രിസ്റ്റലൈസ്ഡ് ആവില്ല അതായത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എത്ര സൂക്ഷിച്ചാലും സാധാരണഗതിയിൽ ഐസിക്കിൾസ് ഫോം അതായത് ഐസിൻ്റെ
പാർട്ടിക്കിൾസ് അതിനകത്ത് ഫോം ചെയ്യും, ചെറിയ ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടും കൂടിയാണ് ലിക്വിഡ് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനമാണ് നമ്മുടെ കമേഴ്ഷ്യൽ ഐസ്ക്രീമിൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് ഓരോ സ്റ്റേജസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പാലൊന്ന് കുറുക്കി ഒരു ഒരു ലിറ്ററിനെ മുക്കാൽ ലിറ്റർ ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യും. കാര്യം ഇതിൽ ചെറിയ കരി പോലെ വരും, ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സി വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല സ്മൂത്താകും. എന്നിട്ട് പിന്നെ അഴിച്ചാണ് ഒഴിക്കേണ്ടത്, തരിയൊന്നും പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, വെയിറ്റ് ചെയ്താൽ മതി, ഇതൊന്നായിക്കോട്ടെ. അങ്ങനെ ഒരു ലിറ്റർ പാലിനെ ഞാൻ മുക്കാൽ ലിറ്റർ ആയിട്ട് വെച്ചു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ നിന്നും കുറച്ച് പാല്, ഒരു കാൽ കപ്പ് പാലെന്ന് പറയാം, എടുക്കാം. അതെ, കണ്ടില്ലേ, ഇച്ചിരിയോടെ ഒന്ന് കുരുകിയില്ലേ. ഇത് ആക്ച്വലി പറഞ്ഞാൽ സാധാ മിൽക്ക് ഉണ്ടല്ലോ, സാധാ മിൽക്ക് മഞ്ഞക്ക വരുന്ന പാല്, ആ പാലാണ് ആക്ച്വലി ഇങ്ങനെ ചെയ്യേണ്ടത്. കാര്യം അതിൽ ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അതിനെ ഒരു ഒരു ലിറ്ററിനെ മുക്കാൽ ലിറ്റർ ആക്കുമ്പോൾ കുറച്ചുകൂടി കുരുകി കിട്ടി. ഇത് സത്യത്തിൽ നല്ല തിക്കായിട്ടുള്ള മിൽക്കാണ്, വെള്ളം കുറവാണ്, എങ്കിലും ഞാൻ അതിനെയും അതുപോലെ ആക്കി. അപ്പോൾ അത് കുറച്ചുകൂടി നന്നാകട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇതിൽ നിന്നൊരു കാൽ കപ്പ് പാലെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ പോകുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി ചേർക്കണം, അതായത് മിൽക്ക് പൗഡർ. നമ്മൾ 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കും. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ പാലിനെ റിച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇത് ഏത് മിൽക്ക് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, അമൂല്യ, പിന്നെന്താ എവ്രിഡേ, അങ്ങനത്തെ ഏതെങ്കിലും ആയിക്കോട്ടെ മിൽക്ക് പൗഡർ. പിന്നെ അതിനകത്ത് നമ്മൾ വീമസ് പൗഡർ 4 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് CMC പൗഡർ, അത് വളരെ കുറച്ച് മതി, നമ്മളൊരു 1/4 ടീസ്പൂൺ അല്ലി. ഇതൊന്നും കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും ഒക്കെ മാറും. ഇത്രയും കാര്യം ചേർത്തുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു കാര്യം കൂടി ചേർക്കണം, കോൺഫ്ലവർ. കോൺഫ്ലവർ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലവർ. സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. പക്ഷേ ഇതിൽ തരികളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഈ മിക്സിന് പോരാ, നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതായത് കറക്റ്റായിട്ട് സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ലിക്വിഡ് ഗ്ലൂക്കോസ് എന്താണ് ഞാൻ ചേർക്കാത്തത്, അതിപ്പോഴല്ല ചേർക്കുന്നത്, അതിന് സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞുതരാം. ഇത് ഞാൻ മിക്സിയിലേക്ക് മാറ്റും. അപ്പോൾ ആ കമ്പ്ലീറ്റ് മിക്സ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഇതൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടാം. ഇന്ന് ആ മിക്സ് ചെയ്യും. ഇച്ചിരി ടൈറ്റായി, അതൽപ്പം പാലും കൂടി ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് സ്മൂത്ത് സ്മൂത്ത് പേസ്റ്റായിട്ട് മാറി, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രധാന കാര്യം, ഐസ്ക്രീമിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി എന്താണ് നെക്സ്റ്റ് കാണാം. ബൗള് നന്നാക്കുന്ന അതിനകത്ത് പറ്റിയിരിക്കും, നല്ല എടുക്കണ്ടേ, കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. കുറച്ച് പാലും കൂടി ഒഴിച്ച് ഞാനിങ്ങനെ നമ്മുടെ മിക്സ് ചെയ്ത് എടുക്കാണ്. റെഡിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയിരിക്കുന്ന പാലിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ഇതിൻ്റെ കൂടെയാണ് ലിക്വിഡ് ഗ്ലൂക്കോസും കൂടി ചേർക്കാൻ പോകണം. 1 ടീസ്പൂൺ മതിയാകും, 1 ടീസ്പൂൺ ലിക്വിഡ് ഗ്ലൂക്കോസ്. ഇത് ചെറുത് എങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ, ഈ രീതിയിലാണ് വരുന്നത്. ഭയങ്കര സ്റ്റിക്കിയാണ്, എടുത്തിട്ട് ചൂട് ആയിരിക്കുന്ന പാലിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് ആയിരിക്കും, അത് അതിൻ്റെ കൂടെ മെൽറ്റായി ചേർന്നു. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ചേർക്കുന്നത് ഐസ്ക്രീമിന് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനാണ്. പിന്നെ ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രിസർവേറ്റീവ് ആണെന്ന് പറയാം, ഷെൽ ലൈഫൊക്കെ കൂട്ടിത്തരും. രണ്ടാമത്തെ കാര്യം, ക്രിസ്റ്റൽസ് ഫോം ചെയ്യില്ല.
ഇത് സാധാരണയായിട്ട് ലിക്വിഡ് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാൻഡി മേക്കിംഗ്, മുട്ടായിയൊക്കെ. പിന്നെ പറയാനുണ്ട് ചോക്ലേറ്റ് മേക്കിംഗ്, പിന്നെ വേറെ നമ്മുടെ ബ്രിട്ടാനിയയുടെ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റില്ലേ, അതിലൊക്കെ ചേർക്കുന്ന കാര്യമാണ് ഈ ലിക്വിഡ് ഗ്ലൂക്കോസ്. അപ്പോൾ ചൂട് പാലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അത് അലിഞ്ഞോളും. അപ്പോൾ പഞ്ചസാരയും ലിക്വിഡ് ഗ്ലൂക്കോസും കൂടിയാണ് ഞാനിപ്പോൾ ഇതിലിട്ട് അലിയിക്കുന്നത്. നിങ്ങൾ കണ്ടതാണല്ലോ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ള ഇരുന്ന് ഭയങ്കര പശമാതിരി. പക്ഷെ ഇങ്ങനെ ചൂട് പാലിൽ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റാകും. ഏതാണ്ട് മെൽറ്റായി കഴിഞ്ഞു. ആ പഞ്ചസാരയും കൂടി നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഈ ഒരു സ്പാറ്റുകൾ എടുക്കും. ഇനി ഇതിലേക്ക് ഈ ചൂടൊന്നും പോയിട്ടില്ല ഈ സമയത്ത് തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി കാര്യങ്ങളുണ്ടല്ലോ അതതിനകത്തേക്ക് ചേർക്കാം. ഇതിൽ വേറെ വെള്ളം അങ്ങനെ ഒന്നും നമുക്കിനി ചേർക്കാൻ പറ്റില്ലല്ലോ. കാര്യം ഐസ്ക്രീമിൽ ഒരു ഒട്ടും തന്നെ വാട്ടറിൻ്റെ അംശം ഉണ്ടാകരുത്, നല്ല ക്രീമി ആയിരിക്കണം. അതുകൊണ്ടാണ് പാലിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മളത് കുറുക്കുന്നത്. കംപ്ലീറ്റ് കഴുകി എടുക്കും. ഇനി ചെയ്യേണ്ട കാര്യം നോക്കൂ, ഒരു അരിപ്പയിലൂടെ അരിക്കും. അപ്പോൾ എല്ലാ തൈയും അതിൽ വരും. പിന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലേക്ക് യോജിപ്പിക്കും. അപ്പൊ ഇതൊരു മെസ്സി ബിസിനസ് ആയിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ അരിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഒതുക്കാം, ക്ലീനിങ് ഏരിയയിലേക്ക് ഇടാം. അപ്പൊ നമ്മളുടെ ഈ ഭാഗം വളരെ വളരെ നീറ്റായി കിടക്കും. അപ്പൊ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിശ്രിതം അരിപ്പയിലൂടെ അരിച്ചെടുത്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കണം. അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കുമ്പോൾ അത് കുറുകി വരും. എന്നിട്ടാണ് നമ്മൾ തണുക്കാനായിട്ട് വെക്കട്ടെ. നോക്കിയിട്ടുള്ളൂ, കൈയോട് കാണ്ടിളക്കണം, നന്നായിട്ട് കുറുകി വരും. ഒരു പാടില്ല, നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് ചെയ്യാം. ഈ ഐസ്ക്രീം മേക്കിംഗ് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു പ്രോസസ് ആണെന്ന് ഒരിക്കലും തോന്നരുത്. കാര്യം ഇതൊരു പ്രൊഫഷണൽ സ്റ്റൈൽ ഓഫ് ഐസ്ക്രീം മേക്കിംഗ് ആണ്. നമ്മൾ കടകളിൽ നിന്നും വാങ്ങി കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ ആ ടെക്സ്ചറും ടേസ്റ്റുമാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനതിൻ്റെതായ രീതിയിൽ ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് വന്നാൽ മതി. പിന്നെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ, അതായത് ജി എം എസ്, പിന്നെ സി എം സി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ലിക്വിഡ് ഗ്ലൂക്കോസ്, ഇതെല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഓൺലൈനായിട്ടും വാങ്ങിക്കാം. എവിടെ ഏത് രാജ്യത്താണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ. ബാക്കി എല്ലാം നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇനി വാനില എസൻസ്, വാനില ഫ്ലേവർ ആയതുകൊണ്ട്, പിന്നെ പാല്, കോൺഫ്ലവർ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, മേക്ക് പൗഡർ, ഇത്രയല്ലേ ഉള്ളൂ എക്സ്ട്രാ പഞ്ചസാര. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീം, അത് നിർബന്ധമായും വേണം. അതും കൂടി ഉണ്ടെങ്കിലേ ഇത് ആ ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ ആകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ സാധാരണ നമുക്ക് പല രീതിയിലുള്ള സിമ്പിൾ ഐസ്ക്രീംസ് വീട്ടിൽ എന്തെല്ലാം രീതിയിൽ ചെയ്യാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, പല രീതിയിലും ചെയ്യാം. ഇപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ടോ മൈദാമാവ് കൊണ്ടോ അരിപ്പൊടി കൊണ്ടോ അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഈസി മേക്കിംഗ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. ഇതുകൂടാതെ ബിസ്ക്കറ്റ് വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, കോൺഫ്ലവർ വെച്ചിട്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ ഒരു തട്ടിക്കൂട്ട ഐസ്ക്രീമാണ്, അതും സ്വാദ് തന്നെയാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഹോം മെയ്ഡ് ഐസ്ക്രീംസ് ആണ്. പക്ഷേ ഇതങ്ങനെയല്ല, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ ഐസ്ക്രീമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ വാനില ഐസ്ക്രീം കാണിച്ചിരുന്നു. ഇനി എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പല പല ഫ്ലേവേഴ്സ്, ചോക്ലേറ്റ് ഐസ്ക്രീം, പിസ്ത ഫ്ലേവർ, സ്ട്രോബെറി, കുക്കീസ് ആൻഡ് ക്രീം, പിന്നെന്താ ഫിഗ് ആൻഡ് ഹണി, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഏതാണ്ട് സിമിലർ മെത്തേഡ് തന്നെയാണ്. പിന്നെ ഓരോന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പല പ്രാവശ്യമായിട്ട് അത് കാണിച്ചത്, ചെറിയ മാറ്റങ്ങൾ ചിലതിൽ വരും, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ കുറുകി വരുമ്പോൾ ഈ നമ്മുടെ തവിയിലിങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. തടുത്തവയാണെങ്കിലും അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യണം, അതിലിങ്ങനെ ഇങ്ങനെ പറ്റിയിരിക്കുന്ന പോലെ തോന്നും. കുറുകി വരുന്ന ഒരു ടെക്സ്ചർ അതാകണം. ഇപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ട്, ഇത് മതി. അപ്പോൾ ഇത് തടിക്കുകയാണെങ്കിൽ ആ തവിയുടെ ബാക്ക് ഓഫ് ദ സ്പൂണിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ക്രീമി കഴിഞ്ഞിട്ട് ഒരു കുറുകിയ പോലെ ഇനി ഇത് വേറെ പാത്രത്തിൽ ഞാൻ ഒഴിച്ച് മാറ്റാൻ വന്നു. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കും, നന്നായിട്ട് തണുക്കട്ടെ.
വെറുതെ ഒന്ന് വിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ഒന്ന് വിപ്പ് ചെയ്യുന്നു, അത്ര ഉള്ളൂ. എന്നിട്ട് വീണ്ടും ഞാൻ അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൊഴുത്ത് വരും. ഓൾറെഡി അതിച്ചിരി ഒരു കസ്റ്റേർഡിൻ്റെ ഒരു പാകമായിരുന്നു, അത് കുറച്ചുകൂടി ഒരു തിക്നെസ് ഇപ്പോൾ വിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടി. ഇത് ഞാൻ ചെറിയ പാത്രത്തിലാക്കി എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യം നോക്കിയിട്ടാണ്. ഓക്കെ, ഇത്രയും വലിയ പാത്രം എടുത്ത് കഴിക്കാൻ പറ്റില്ല നമുക്ക് ഫ്രീസറിൽ. ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ എടുക്കുന്നു. ഇത് ഫ്രീസറിലേക്ക് ഞാൻ മാറ്റാൻ പോകണം. ഇതൊരു ഹാഫ് സെറ്റ് ആകണം, ഫുൾ സെറ്റ് ആകുമ്പോൾ ഒരു ഹാഫ് സെറ്റ് ആകുമ്പോൾ ഞാൻ വെളിയിലേക്ക് എടുത്തിട്ട് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വീറ്റി. അപ്പോൾ ഫ്രീസറിലാക്കിയിട്ടുണ്ട്, അതിന് ഹാഫ് സെറ്റ് ആകട്ടെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും വിപ്പിംഗ് ക്രീമും കൂടി ചേർന്ന് വീണ്ടും ഒരു ബീറ്റിംഗ് ഉണ്ട്. അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ള കാര്യം. വിപ്പിംഗ് ക്രീം ഞാനിങ്ങനെ അന്ന് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നും ഒരു 1.5 കപ്പ് മെഷർ ചെയ്ത് വെക്കാം. ഓക്കെ, this is 1 cup. ഇനി ഒരു 1/2 കപ്പും കൂടി വേണം. ഇപ്പോൾ ഒരു ഹാഫ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഹാഫ് സെറ്റ്. ഹാഫ് സെറ്റിനെ ഒരു കാര്യം ചെയ്യണം, നമുക്കൊരു കാര്യം ഇതേ നോക്കിക്കോളൂ. കടന്നു നോക്കാം, ഒരു പകുതി സെറ്റായി വരും, ഇത്ര ആവശ്യമുള്ളൂ. ഇനി നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ഇട്ടിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കാം, ഒരു വലിയ പാത്രത്തിൽ തൽക്കാലം. എന്നിട്ട് ഇനി ഇത് ബീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കടക്കാം, അതായിരിക്കും നല്ലത്. എങ്ങനെയാണത് ബീറ്റ് ചെയ്തെടുക്കുക? അപ്പോൾ വിപ്പിംഗ് ക്രീം ഇത് ലിക്വിഡ് ഫോമിലുള്ളതാണ്, ക്രീമി ആയിട്ടുള്ളത് ലിക്വിഡ് ഫോമിൽ. അത് ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ക്രീം മാതിരി തന്നെ ഇരിക്കും. എന്നിട്ടത് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതൊരു ഹാൻഡ് ബ്ലെൻഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ചെറിയ സ്പീഡിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടിക്കൊടുക്കാം, അങ്ങനെ ആയിരിക്കും എളുപ്പം. നോക്കിയേ, ഇപ്പോൾ ഒരു കുറച്ച് നേരം 5 മിനിറ്റ് ഞാൻ വിപ്പ് ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ തിക്കായി തിക്കായി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്പീഡ് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരണം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നല്ലൊരു എന്താ പറയുക പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കിക്കോളൂ. കുറച്ചുകൂടെ വലിയൊരു ബൗളിൽ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വയ്ക്കുന്നു, കുറച്ചുകൂടി ചെറിയ പാത്രം. എന്നിട്ട് ഹാഫ് സെറ്റായ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഫസ്റ്റ് മിക്സ് ഇനി ഇതിലേക്കാണ് നമ്മളിപ്പോൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടി ചേർക്കുന്നു. കംപ്ലീറ്റ് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമും വിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ഏതാണ്ട് 3 കപ്പോളം ആയിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് ഈ ഐസിൻ്റെ മുകളിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്.
ഒരു അല്പം വാനില എസൻസും കൂടി ചേർക്കാം. ഒരു ടീസ്പൂണോളം എസൻസ്. ഇത് ഞാൻ ക്ലിയർ വാനിലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡാർക്ക് കളറാവില്ല. ക്ലിയർ വാനില ഉണ്ടെങ്കിൽ നല്ലത്. തെക്കാണെന്നുണ്ടല്ലോ ഇത് ബീറ്റിയാം. ഇത് ആക്ച്വലി രണ്ടും കൂടി ചേർന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇത് ഡബിളിൻ്റെ സൈസായിട്ട് മാറും. കുറച്ചുകൂടി വോളിയം കൂടി വരും. വിപ്പിംഗ് ക്രീമും നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സും കൂടി നന്നായിട്ട് യോജിപ്പിച്ചു എന്നിട്ടാണ് നമ്മൾ വിപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ട് നമ്മുടെ ഐസ്ക്രീം എത്തിക്കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഫുൾ ഐസ്ക്രീമിൻ്റെ സംഭവം. സംഭവം റെഡിയാണ്. ഇനി നമ്മൾ പാത്രത്തിൽ മാറ്റി ഫ്രീസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പ്രൊഫഷണൽ ഐസ്ക്രീം മേക്കിംഗ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ സിമ്പിളാണ്. ഇനി ഒരു കണ്ടെയ്നർ, നല്ല വായു കടക്കാത്ത നല്ലതായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ, അതാണ് ഇനി വേണ്ടത്. ഐസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്ത് എന്നിട്ട് ഇതിലേക്ക് മാറ്റാം. കണ്ടെയ്നറിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. നമുക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വേണം പോകുന്ന സോഫ്റ്റ് ഫ്ലഫി ഐസ്ക്രീം. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ടെക്സ്ചറാണ്. നന്നായിട്ട് കണ്ടെയ്നർ അടയ്ക്കുന്നു. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഇത് ഫ്രീസ് ചെയ്ത് കഴിക്കാനല്ലേ നമ്മുടെ ഐസ്ക്രീം ആവുള്ളൂ. ഇച്ചിരി സമയമെടുക്കും ഫ്രീസ് ചെയ്യാനായിട്ട്. നമുക്കൊരു നോർമലായിട്ടൊരു ഐസ്ക്രീം ഫ്രീസ് ചെയ്യുന്ന അത്രയും സമയം ഇരിക്കട്ടെ. ഇത് ഓവർനൈറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇന്ന് ഉണ്ടാക്കി വെക്കുക, നാളത്തേക്ക് അങ്ങനെയല്ല. ഇനി കുറച്ച് ബാക്കി തവിയിലൊക്കെ ഇരിക്കുന്നു. ഞാൻ എത്ര വർഷം കഴിക്കും. സെറ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓവർനൈറ്റ് സെറ്റിംഗ് ആണ്. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് സെക്കൻഡ് ഡേ ആണ് ആക്ച്വലി. ഞാൻ എന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും ആ സെയിം ഡ്രസ്സ് ഇട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. ഫ്രീസറിൽ നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് നമ്മളുടെ ഐസ്ക്രീം. അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം. ഓക്കേ, ഇത് വാനില ഫ്ലേവേഡ് വാനില ഐസ്ക്രീമാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ. അപ്പോൾ എന്താ പറയുക, ഇത് ശരിക്കും ഒരു ബേസ് ഐസ്ക്രീം എന്ന് വേണമെങ്കിലും പറയാം. വാനില ഒരു നോർമലായിട്ടുള്ള ഒരു ബേസ് അല്ലേ. ഇനി വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ഇത് പിസ്റ്റ ഫ്ലേവർ, പിന്നെന്താ ചോക്ലേറ്റ്, സ്ട്രോബെറി, അതെല്ലാം തന്നെ ഇതിൽ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സെയിം മെത്തേഡാണ്, ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ നോക്കിക്കോളൂ, ക്രീമി ക്രീമി പ്രൊഫഷണൽ ഐസ്ക്രീം ഇങ്ങനെ റെഡി ആയിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യാൻ പോണത്? സത്യത്തിൽ നല്ലൊരു സ്കൂപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാം. എൻ്റെ സ്കൂപ്പർ അത്ര പോരാ, എങ്കിലും സാധാരണ ഐസ്ക്രീം ഒക്കെ എടുക്കുന്ന പോലെ സ്കൂപ്പ് ചെയ്ത്. ക്രീമിയാണ് മനസ്സിലായില്ല, അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. സാധാരണ അങ്ങനെയല്ലേ ചെയ്യാറ്. അത് ക്രീമി ക്രീമി പ്രൊഫഷണൽ ഐസ്ക്രീം എടുത്ത് വെച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നന്നായിട്ടിരിക്കുന്നു അല്ലേ. ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് എങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അതെ, ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്കൂപ്പിൽ ഇങ്ങനെ വരുന്നതാണ്, നല്ല ക്രീം ക്രീമായിട്ട്. അതാണ് നമ്മൾ GMS CMC ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. സോ നൈസ്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിലാണ് ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരു 1.5 ലിറ്റർ ഐസ്ക്രീം നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ പാലിലല്ലേ ഇതുണ്ടാക്കിയത്. സോ നൈസ്, കണ്ടില്ലേ. ഇനി ഇത് അടച്ചിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരിക്കുന്നു ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐസ്ക്രീം ഒരു ബൗളിൽ ഞാൻ എടുത്ത് കാണിച്ചില്ല. ഇനി ബാക്കി അതേപോലെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഐസ്ക്രീം കഴിക്കാമല്ലോ, അതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഹോം മെയ്ഡ് ഐസ്ക്രീം ആണെങ്കിലും ഇതൊരു പ്രൊഫഷണൽ ഐസ്ക്രീം ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് നോർമലി സ്പീക്കിംഗ് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഏറ്റവും കഴിക്കാൻ കോമ്പിനേഷൻ ചോക്ലേറ്റ് സോസ് നല്ലതായിരിക്കും. അങ്ങനെയുള്ള കോമ്പിനേഷൻസ്, പ്രലൈൻ പൗഡർ, അങ്ങനെ എന്തെങ്കിലും മനസ്സിലായാലും ബട്ടർ സ്കോച്ച് പോലത്തെ ഒരു കാര്യം, സോസ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഈവൻ സ്ട്രോബെറി സോസ് ഉപയോഗിച്ചിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അയ്യോ, ടേസ്റ്റ് ചെയ്യണം അല്ലേ.
മെൽറ്റ് ചെയ്ത് പോവാണ്. കടയിൽ വാങ്ങുന്ന ഐസ്ക്രീം പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു അമൂലിൻ്റെ ഒക്കെ ഐസ്ക്രീം വാങ്ങിച്ചല്ലെങ്കിലാണ്. അതുപോലെ ക്രീമാണല്ലോ ഇത്, ഫ്രോസൺ ഐസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ക്രീമാണ്, ഐസ്ക്രീം. ഓക്കെ, സന്തോഷമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. കാര്യം ഇത് ഒരുപാട് പേര് ചോദിച്ച റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമയം കിട്ടിയത്. അപ്പോൾ നിങ്ങളതെല്ലാം ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം, പിന്നെ എന്താ നല്ല കമൻറ്റ് തരിക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടുമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.